ഫ്രണ്ട്സ് എല്ലാവർക്കും ബാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു അടിപൊളി ഫ്രൂട്ട് പ്ലാന്റിനെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ടാണ് അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ വേഗത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം നമുക്ക് നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഈസിയായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്ന ആ ഒരു ഫ്രൂട്ട് പ്ലാന്റ് എന്ന് പറയുന്നത് സീതപ്പഴം ആണ് ഇത് ചില ഇടങ്ങളിൽ സീതപ്പഴം അഥവാ ആത്തച്ചക്ക എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ കസ്റ്റാർഡ് ആപ്പിൾ എന്നും പറയുന്നുണ്ട് വീട്ടിൽ നമ്മൾ നിർബന്ധമായിട്ടും വെച്ചു പിടിപ്പിക്കേണ്ട ഒരു ഫ്രൂട്ട് പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സീതപ്പഴം ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്തിയെടുക്കാം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ കുറഞ്ഞ വളപ്രയോഗങ്ങളും കാര്യങ്ങളും കൊണ്ട് നമുക്ക് ഇതിൽ നിന്നും നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാനായിട്ട് പറ്റും ഒരു ചെറിയ രീതിയിൽ വളരുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണിത് അതുപോലെ തന്നെ കുറഞ്ഞ കാലയളവ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാഴ്ച കിട്ടും ഇതിലുണ്ടാകുന്ന കായകൾ ഒക്കെ തന്നെ നമുക്ക് ഫ്രൂട്ടായിട്ട് പറിച്ചെടുക്കാനും സാധിക്കും മിക്ക ഫ്രൂട്ട് പ്ലാന്റുകൾക്കും പ്രത്യേക സീസണും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അത് കാഴ്ച കിട്ടാനായിട്ട് എന്നാൽ നമ്മുടെ സീതപ്പഴത്തിന് അങ്ങനെ ഒരു പ്രത്യേക സീസൺ ഒന്നും തന്നെയില്ല അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫ്രൂട്ട് എപ്പോഴും അതായത് ഇടയ്ക്കിടെ നമുക്ക് ഇതിൽ നിന്നും ഫ്രൂട്ട് കിട്ടിക്കൊണ്ടിരിക്കും ഏകദേശം നാല് വർഷം വരെ പ്രായമുള്ള ചെടികളാണെങ്കിൽ അത് രണ്ട് മീറ്റർ മുതൽ നാല് മീറ്റർ വരെയാണ് വളർന്നു വരുന്നത് അധികം ഉയരത്തിൽ വളരുന്നില്ല എന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്നും ഫ്രൂട്ടുകൾ പറിച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും ഒരു ഫ്രൂട്ട് പോലും വേസ്റ്റായി കളയാതെ നമുക്ക് ഈസിയായിട്ട് പറിച്ചെടുക്കാം ഈ ഒരു കസ്റ്റാർഡ് ആപ്പിളിൻ്റെ ഫ്രൂട്ട് പ്ലാന്റിന് നമ്മൾക്ക് പ്രത്യേകം പരിചരണങ്ങൾ ഒന്നും തന്നെ കൊടുക്കണ്ട എന്ന് പറയും എങ്കിലും നമ്മൾ കൃത്യമായിട്ടുള്ള വളപ്രയോഗങ്ങളും കാര്യങ്ങളും കൊടുത്തെങ്കിൽ മാത്രമേ അതിനാവശ്യമായിട്ടുള്ള മൂലകങ്ങളും പോഷകങ്ങളും ഒക്കെ ലഭിക്കുകയുള്ളൂ അപ്പോഴേ അതിൽ നിന്നും നമുക്ക് ഫ്രൂട്ടുകൾ ലഭിക്കുകയുള്ളൂ എൻ പി കെ വളങ്ങൾ നൽകുന്നതായിരിക്കും കൂടുതൽ ഉത്തമം അതായത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവ അടങ്ങിയ വളങ്ങൾ ഏതൊരു ഫ്രൂട്ട് പ്ലാന്റിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും നമ്മൾ പറയുന്ന കാര്യമാണ് പ്രൂൺ ചെയ്ത് നിർത്തുക എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റാർഡ് ആപ്പിളും പ്രൂൺ ചെയ്ത് നിർത്തുന്നത് വളരെ നല്ലത് തന്നെയാണ് ഇങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്യുന്ന സമയത്ത് അതിൽ ഒരുപാട് ശിഖിരങ്ങൾ പുതിയതായിട്ട് പൊട്ടിത്തെഴുക്കുകയും അതിലൊക്കെ തന്നെ പൂവിടുകയും അവയൊക്കെ കായ്കളായി മാറുകയും ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് കൂടുതൽ കായ്കൾ ലഭിക്കാനുള്ള ചാൻസ് കൂടും ഇങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തുന്നതിലൂടെ ഒരു പ്ലാന്റ് ഒരുപാട് പൊക്കത്തിൽ വളരുകയില്ല നമുക്ക് കൈ എത്തുന്ന ദൂരത്തു നിന്ന് തന്നെ ഫ്രൂട്ട് പറിച്ചെടുക്കാനും സാധിക്കും നമ്മുടെ കേരളത്തിലെ എല്ലാ തരം മണ്ണിലും വളരുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഈ ഒരു കസ്റ്റാർഡ് ആപ്പിൾ അതുപോലെ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം ആയിരിക്കണം നമ്മൾ ഈ ഒരു ഫ്രൂട്ട് പ്ലാന്റ് നടാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് നീർവാർച്ചയുള്ള മണ്ണാണ് ഏറ്റവും അനുയോജ്യം ഈയൊരു സീതപ്പഴത്തിന് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈയൊരു പ്ലാന്റ് നടാനായിട്ട് തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമായിരിക്കരുത് ആദ്യമൊക്കെ വിത്ത് പാകി മുളപ്പിച്ച് ഇതിൽ നിന്നും തൈകൾ ഉൽപ്പാദിപ്പിച്ചിരുന്നു നമുക്ക് വിത്ത് പാകി മുളപ്പിച്ചും ഇതിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാം എന്നാൽ ഇന്ന് നല്ല ആരോഗ്യമുള്ള മാതൃസസ്യങ്ങളിൽ നിന്നും ബഡ് ചെയ്തും ഗ്രാഫ്റ്റ് ചെയ്തും തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അത്തരത്തിലുള്ള തൈകൾ നമ്മൾ വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കായ്കൾ ലഭിക്കും എന്നുള്ളതാണ് ബഡ് ചെയ്ത തൈകൾ നമ്മൾ വാങ്ങി വെക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ ആ ഒരു ബഡ് ചെയ്ത ഭാഗം ഒരിക്കലും മണ്ണിനടിയിൽ പോകരുത് അത് നമ്മുടെ മണ്ണിൻ്റെ മുകളിലായിട്ട് വേണം നമ്മൾ ആ ഒരു പ്ലാന്റ് വെക്കാനായിട്ട് വിത്തുകൾ പാകി മുളപ്പിക്കുന്ന സമയത്ത് വെറുതെ ഒരു മണ്ണിൽ നട്ടുവെക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് കുറച്ച് വളങ്ങളൊക്കെ ചേർത്തിട്ടുള്ള മണ്ണിൽ നട്ടു വെക്കുന്നതായിരിക്കും ഉദാഹരണത്തിനായിട്ട് മണ്ണിൽ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ ചേർത്തിളക്കി നന്നായിട്ട് യോജിപ്പിച്ചിട്ട് അത് നമ്മൾ പോട്ടിങ് മിക്സായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ നമ്മൾ അഡീഷണലായിട്ട് വളങ്ങൾ ചേർക്കുന്ന സമയത്ത് നമ്മുടെ വിത്തുകൾ പെട്ടെന്ന് തന്നെ കിളർത്ത് വരുന്നതാണ് വിത്തുകൾ നമ്മൾ മുളയ്ക്കാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ എട്ട് മുതൽ പത്ത് ദിവസം കൊണ്ട് നമുക്ക് മുളച്ച് കിട്ടുന്നതാണ് അതുപോലെ നാലോ അഞ്ചോ ഇലകൾ വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു തൈകൾ മാറ്റി നടാനായിട്ട് പറ്റും ബഡ് ചെയ്ത തൈകളാണ് നമ്മൾ വാങ്ങി വെക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മണ്ണിലേക്ക് മാറ്റി വെക്കുന്നതിനേക്കാൾ മുന്നേ നമുക്ക് മറ്റൊരു വലിയ ഗ്രോബേഗിൽ വെച്ചിട്ട് നല്ല രീതിയിൽ വേര് പിടിപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം മാറ്റി നട്ടാൽ മതിയാകും അങ്ങനെയാണെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതാണ് വിത്ത് മുളച്ച തൈകളാണെങ്കിൽ നമുക്ക് രണ്ടാഴ്ചയ്ക്ക് ശേഷം നന്നായിട്ട് അടിവളം ചേർത്ത മണ്ണിലേക്കായിരിക്കണം നമ്മൾ മാറ്റി നടേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം ആയിരിക്കരുത് ഈ ഒരു പ്ലാന്റ് നടാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിലൊക്കെ നട്ടു വളർത്തിയിട്ട് അതിനെ മെച്ചപ്പെടുത്തി എടുക്കുന്ന സമയത്തും ആ ഒരു ഗ്രോ ബാഗിലും വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുത് ചെടിയുടെ ചുവട്ടിലുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കി എടുക്കേണ്ടതാണ് ഇനി ഈ ഒരു പ്ലാന്റിൻ്റെ ചുവട്ടിലായിട്ട് മണ്ണ് നല്ല രീതിയിൽ കയറ്റി കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ മണ്ണിൽ നമുക്ക് ചാണകപ്പൊടിയും മറ്റ് ജൈവവളങ്ങളും ഒക്കെ ചേർത്തിട്ട് ഒരു രണ്ടാഴ്ച കൂടുന്ന സമയത്ത് നന്നായിട്ട് മണ്ണ് കൂട്ടിക്കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരാനും കായ്ക്കാനും സഹായിക്കും മാർച്ച് മുതൽ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഈ ഒരു സീതപ്പഴത്തിൻ്റെ പ്ലാന്റ് പൂവിടുന്നത് പിന്നെ ഓഗസ്റ്റ് നവംബർ ഡിസംബർ മാസങ്ങളിൽ നമുക്ക് ഇതിൽ നിന്നും വിളവെടുക്കാനായിട്ട് സാധിക്കും ഇതിലെ പൂക്കൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിലെ വലിയ പൂക്കൾ ആൺപൂക്കളും ചെറിയ പൂക്കൾ പെൺ പൂക്കളുമാണ് ഇതിലുണ്ടാകുന്ന ഒട്ടുമിക്ക പൂക്കളും തന്നെ കായ്കളായി മാറുകയാണ് പതിവ് വേനൽക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ ചെടി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ നനവ് നൽകാത്ത പക്ഷം അത് ഉടങ്ങിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു നല്ല രീതിയിൽ രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ട് ഒരുപാട് രോഗ കീടബാധകളൊന്നും തന്നെ ഇതിനെ ബാധിക്കുന്നതല്ല അഥവാ ബാധിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ കയ്യിലുള്ള ജൈവ കീട ാശിനികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ഈസി ആയിട്ട് പരിഹരിക്കാനായിട്ട് പറ്റുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് ഈ ഒരു സീതപ്പഴം എന്ന് പറയുന്നത് ഇതിന് നല്ല മധുരമാണ് കഴിക്കാനായിട്ട് നമുക്ക് ഇതുകൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം ഐസ്ക്രീമിനൊപ്പം നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് അതുപോലെ ഡെസേർട്ടുകളൊക്കെ ഉണ്ടാക്കി കഴിക്കാനും സാധിക്കും ഇന്ന് നമ്മുടെ ഓൺലൈൻ മാർക്കറ്റുകളിലും ഒക്കെ ഒരുപാട് സീതപ്പഴത്തിൻ്റെ വെറൈറ്റി പ്ലാന്റുകൾ അവൈലബിൾ ആണ് പലതരത്തിലുള്ള പ്ലാന്റുകൾ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ലഭിക്കും അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു സീതപ്പഴത്തിൻ്റെ പ്ലാന്റ് ഇല്ലെങ്കിൽ ഒരു പ്ലാന്റ് എങ്കിലും നിങ്ങൾ വാങ്ങിച്ച് നടാനായിട്ട് ശ്രമിക്കുക വളരെ എളുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് അവസാനമായിട്ട് നല്ല ആരോഗ്യ ഗുണവും ഉള്ള ഒരു പ്ലാന്റാണ് ആണ് ഈ ഒരു സീതപ്പഴം എന്ന് പറയുന്നത് അപ്പോൾ സീതപ്പഴത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് ഷെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോകൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ ഒരു ടോപ്പിക്കുമായിട്ട് ഉടൻ തന്നെ നമ്മൾ വരുന്നതാണ് അതുവരെ എല്ലാവർക്കും താങ്ക് thank you